ഏറ്റുമാനൂർ നഗരസഭയിൽ അധികാരം ഏറ്റെടുത്ത യുഡിഎഫ് ഭരണസമിതിക്കെതിരെ നിരന്തരമായി എൽഡിഎഫും പ്രത്യേകിച്ച് സിപിഎം പോഷക സംഘടനകളും നടത്തുന്ന സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചെയർപേഴ്സൺ ലൗലി ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2020-22 വർഷത്തെ മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി ഡിപിസി അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ്. 13.78 കോടിയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഈ വസ്തുത ഡിപിസി അംഗമായിരിക്കുന്ന സിപിഎമ്മിൻ്റെ കൗൺസിലർക്ക് അറിയാവുന്നതാണ്. ഒരു ഭാഗത്ത് സമരം ചെയ്യുകയും മറുഭാഗത്ത് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. നിർവഹണത്തിന് കാലതാമസം ഉൾപ്പെടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ മാറ്റി കഴിവുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിക്കുകയും മന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കും കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. രൂപയും കണക്ക് കണ്ടായിട്ട് 242,419 രൂപയും കൂടി ചേർത്ത് 13,68,469 രൂപയുടെ പ്രോജക്റ്റുകൾക്കാണ് ബി പി സി അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. പദ്ധതി നിർവഹണത്തിന് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിച്ചില്ലെങ്കിൽ നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ സമരം നടത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കംഫർട്ട് സ്റ്റേഷൻ്റെയും പച്ചക്കറി മാർക്കറ്റിൻ്റെയും വികസനത്തിനായി 40 ലക്ഷം രൂപയും റോഡ് വികസനത്തിന് 5 കോടി രൂപയും വഴിവിളക്ക് ഉപകരണങ്ങൾക്കായി 15 ലക്ഷം രൂപയും അറ്റകുറ്റപ്പണികൾക്കായി 6 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് 50 ലക്ഷം രൂപ ചിലവഴിച്ചു. ആധുനിക രീതിയിലുള്ള ഓഫീസ് മന്ദിര നിർമ്മാണത്തിന് 3 കോടിയിലധികം രൂപയുടെ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിശ്വനാഥൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പാർലമെൻ്ററി പാർട്ടി ലീഡറുമായ ടോമി പുളിക്കമാൻ തുണ്ടം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.